നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ രണ്ടര വയസ്സുകാരിക്ക് പരിക്കേറ്റ വളരെ ദുരൂഹമായ ഒരു സംഭവമുണ്ട്. രണ്ടര വയസ്സുകാരി ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്നുണ്ട്. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. ഈ കുട്ടി വീണിട്ടാണ് പരിക്കേറ്റെന്നുള്ള വാദത്തിൽ അമ്മയും അമ്മമ്മയും ഒക്കെ ഇപ്പോഴും ഉറച്ചു നിൽക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആന്റണി ടിജിൻ എന്നയാളാണ് കുഞ്ഞിനെ മർദ്ദിച്ചത്. അത് കാരണമാണ് പരിക്കേറ്റെന്നുള്ള വാദങ്ങളും ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും ആന്റണി ടിജിനെ പോലീസ് തെരയുന്നു. ആന്റണി ടിജിൻ ഒളിവിലാണ്. ആന്റണി ടിജിൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചു. ആ വാക്കുകളിലേക്കാണ് ഇനി പോകുന്നത്. കുട്ടിയെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ള വാദവുമായാണ് പോലീസ് തിരയുന്ന ആന്റണി ടിജിൻ. ആ വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. കുട്ടി കളിക്കുന്നതിനിടെ വീണാണ് പരിക്കേറ്റതെന്ന് ആന്റണി ടിജിൻ പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊന്നും കൊച്ചിനെ പോയിട്ട് ഒരാളെ പോലും മർദ്ദിക്കാനായിട്ട് എന്റെ കൈ കൊണ്ട് പറ്റില്ല. കാരണം വെച്ചാൽ എന്റെ കയ്യിൽ രണ്ട് കൈയിലും ഡിസ്ലൊക്കേഷൻ തന്നെ ഒരാളാണ്. കുട്ടിക്ക് അപ്പൊ എങ്ങനെ പരിക്ക് പറ്റിയത്? എന്താ സംഭവിച്ചത്? കൊച്ചാണ്. കൊച്ച് തനിയെ ജനലിന്റെ പുറത്തുകൂടെ കയറിയിട്ടാണ്. അവിടെ നെയ്ബേഴ്സിനോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോ അവർക്ക് അറിയാൻ പറ്റും ഇതെന്താ സംഭവിച്ചെന്ന്. ഇത് വെറുതെ എല്ലാരും നിങ്ങൾ ഉണ്ടല്ലോ, വീട്ടിലുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ കണ്ടതല്ലേ. മോൾക്ക് അപ്പൊ കൊറേ പഴക്കമുള്ള പരിക്കുകൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല എന്ന് പറയുന്നത്? ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായിരുന്നല്ല, അതെല്ലായിരിക്കും മനസ്സിലാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചാണെങ്കിൽ ഒരിക്കലും കരയുന്നില്ല, വീണു കഴിഞ്ഞാലും കരയില്ല. അത് അതിന്റെ അമ്മേനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങള് വീട്ടിലുള്ളപ്പോഴൊന്നും കാണാറില്ല കുട്ടി? ഞാൻ എപ്പോഴും ഉണ്ടാവാറില്ല മാഡം. അപ്പൊ ഇതെന്താണ്? ഈ മോളിപ്പോ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നും പറയാറില്ലേ? അമ്മ കൊണ്ടുപോകാറൊന്നുമില്ലേ? ഇല്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുമ്പോഴേക്കും കൊച്ചിനെ പറയും വേണ്ട, എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണ്. അതിന് ഇഞ്ചക്ഷൻ നേരത്തേക്ക് എടുത്തിട്ടുണ്ടാവായിരിക്കും. അത് നിങ്ങൾക്ക് അറിയില്ല ഇഞ്ചക്ഷൻ പേടിയാന്ന് പറയും. പൊള്ളലുണ്ടല്ലോ, അതെന്താ സംഭവം? അത് കുന്തിരിക്കാൻ പുകച്ചപ്പേക്കും. അത് അതിന്മേലൊന്ന് കൈ തട്ടിയതാണ്, തട്ടി മാറ്റിയതാണ്. അത് കൈ ഒടിഞ്ഞത് എങ്ങനെയായിരുന്നു? കൈ ഒടിഞ്ഞ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല മാഡം. വീണപ്പോ സംഭവിച്ചായിരിക്കാം. വീണപ്പോ സംഭവിച്ചായിരിക്കാം, എനിക്കത് അറിയില്ല. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോകണം. കാരണം എനിക്ക് എന്റെ നിരോധം തെളിയിക്കേണ്ട മാഡം. അല്ലെങ്കിൽ കൊച്ചുവന്നല്ലെങ്കിൽ ദൈവത്തെ കൊടുത്ത് ദൈവം. ഞാനിപ്പോ പ്രാർത്ഥിച്ചിട്ടുണ്ട് എടപ്പള്ളിയിൽ പോയി, കൊടുങ്ങല്ലൂർ, എല്ലായിടത്തും പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചൊന്ന് എഴുന്നേറ്റ് വന്നെങ്കിൽ അതൊന്ന് പറയും, അതിനെന്താ സംഭവിച്ചാൽ അത് തന്നെ പറയും. നേരത്തെ ഇതേപോലെ എന്റെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഇതേപോലെ ഞാൻ മൊഴി കൊടുക്കാണ്ട് പോയതാണ്. വെറുതെ ഒരു കാര്യമില്ലാതെ ഈ കൊച്ചിന്റെ അച്ഛൻ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കള്ളപ്പരാതി കൊടുത്ത് ഞാൻ ഡ്രഗ്സിന് അടിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് എന്നെ 5 ദിവസം അവിടെ ടെസ്റ്റ് ചെയ്യുക. അവിടെ നന്നായിട്ട് മർദ്ദിച്ച ഒരാളാണ് എനിക്ക് ഈ മർദ്ദനം. എനിക്ക് സ്ട്രോക്ക് ഉള്ള ആളാണ്. ഞാൻ എന്തായാലും മരിച്ചു പോകും ഇനി അവരെ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഈ മാറിയിരിക്കുന്നത്. എനിക്ക് എന്റെ നിരോധനം തെളിയിക്കണമെങ്കിൽ എനിക്ക് ഇനി ജീവിച്ചിരുന്നേ പറ്റുള്ളൂ. ആന്റണി ടീച്ചറുമായി സംസാരിച്ച അഖില നന്ദകുമാർ തന്നെ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. അഖില, കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നാണ് ആന്റണി ടീച്ചറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പോലീസിന് മുന്നിൽ ഹാജരാകുമെന്ന് തന്നെയാണോ ആന്റണി വ്യക്തമാക്കുന്നത്? രജനി, സംഭവം നടന്ന് 2 ദിവസം പിന്നിടുമ്പോഴും അവ്യക്തത മാറുന്നില്ല, ദുരൂഹത ഏറി വരികയാണ്. ഇപ്പോൾ ഒളിവിലാണെന്ന് പോലീസ് പറയുന്ന ആന്റണി ടീച്ചർ തന്നെയാണ് ഫോണിൽ നമ്മളുമായി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് പോലീസിനെ പേടിയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ കുടുംബം തന്നെ, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ തന്നെ തനിക്കെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ ഹാജരായിരുന്നു. അന്ന് തനിക്ക് ഏൽക്കേണ്ടി വന്ന ക്രൂര മർദ്ദനമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി പോലീസിനുമായിട്ട് നേരിട്ട് ചെന്നു കഴിഞ്ഞാൽ തനിക്ക് വലിയ രീതിയിൽ ഭീഷണിയുണ്ട്. അവർ തന്നെ ക്രൂരമായി മർദ്ദിക്കും. അതുകൊണ്ടാണ് പോലീസിൽ കീഴടങ്ങാത്തത്. എന്തായാലും മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ പോലീസിൽ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആന്റണി ടിജിൻ ഒടുവിലായി പറയുന്നത്. അയാൾ പറയുന്നത് കുട്ടി സ്വമേധയാ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റതാണ്. കുണ്ടരിക്കും കത്തിച്ചേച്ച സ്ഥലത്തേക്ക് കുട്ടി ചാടി വീണു. അങ്ങനെയാണ് ദേഹമാസകലം പൊള്ളലേച്ചത്. ആ രീതിയിൽ ഒരു അവ്യക്തമായ മറുപടിയാണ് ആന്റണി ടിജിൻ ആവർത്തിക്കുന്നത്. ഇത്ര ഗുരുതരമായ പരിക്ക് ഒരു തരത്തിലും കുട്ടിക്ക് സ്വയം വരുത്തി വയ്ക്കാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞിരുന്നു. കുട്ടി ഈ രീതിയിൽ സ്വയം വരുത്തി വെച്ച പരിക്കെന്ന വാദം അമ്മയുടെ വാദം പോലീസ് തന്നെ ഇന്നലെ തള്ളിയതാണ്. ആ സാഹചര്യത്തിലാണ് ഇവരുടെ ഒപ്പം കഴിഞ്ഞ 7 മാസം മുഴുവൻ സമയം ഉണ്ടായ ആന്റണി ടിജിൻ പറയുന്നത് കുട്ടി സ്വയം വരുത്തി വെച്ച പരിക്കാണ്, കരയാത്ത പ്രകൃതമാണ് കുട്ടിയുടേത്, ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ കുട്ടി പേടിച്ച് കരയുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് ആന്റണി ടിജിൻ. എന്തായാലും കുട്ടിയുടെ അമ്മയൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന അതേ വാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒളിവിൽ കഴിയുന്ന ആന്റണി ടിജിൻ, ഇവരുടെ കൂടെ കഴിഞ്ഞ 7 മാസമായി താമസിക്കുന്ന യുവാവും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇയാളെ പോലീസ് ഇപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.